ക്യാൻസർ തടയാൻ കഴിയുമോ? ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? എല്ലാവരെയും പേടിപ്പെടുത്തുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസറിനെ ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ക്യാൻസറിനെ പേടിക്കാനുള്ള പ്രധാന കാരണം? ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ക്യാൻസർ ഉണ്ടാകാം. കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ക്യാൻസർ വരാം. രോഗത്തേക്കാൾ ഉപരി ക്യാൻസർ ചികിത്സയിൽ ചികിത്സയുടെ ഭാഗമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളുമാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. ചികിത്സയുടെ ഭാഗമായി വേണ്ടി വരുന്ന ശസ്ത്രക്രിയകളും കീമോതെറാപ്പിയും റേഡിയേഷനും ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും പണച്ചിലവിലും മാത്രമല്ല, ഇതൊക്കെ ചെയ്താലും വീണ്ടും വരാനുള്ള സാധ്യതകളുമാണ് ക്യാൻസറിനെ ഭയപ്പെടാനുള്ള കാരണം. എന്താണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണം? ക്യാൻസർ ബാധിച്ച ഭാഗം ഓപ്പറേഷനിലൂടെ എടുത്തു കളയുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്താലും എന്തുകൊണ്ടാണ് വീണ്ടും വരുന്നത്? ഓപ്പറേഷനും റേഡിയേഷനും കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും ഒക്കെ ചെയ്തിട്ടും വീണ്ടും വരാൻ കാരണമെന്താണ്? ക്യാൻസർ തടയാൻ കഴിയുമോ? ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? കുടുംബപരമായി ക്യാൻസർ സാധ്യതയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി ക്യാൻസർ തടയാനും ചികിത്സിക്കാനും ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്യാൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ്. ബേസിക്കലി എല്ലാ രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി സൈൻസാണ്. ഇൻഫ്ലമേഷൻ, അതായത് രോഗമുണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ പ്രവർത്തനങ്ങൾ വരുന്നതിൻ്റെ ലക്ഷണമാണ് പനി, ചുവപ്പ് നിറം, തടിപ്പ് അല്ലെങ്കിൽ മുഴ, വേദന തുടങ്ങിയവയൊക്കെ. ഇതിൽ മിക്കവാറും ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് മുഴകളായിട്ടായിരിക്കും. പക്ഷേ മുഴകൾ വന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും ഉള്ളിലാണെങ്കിൽ നമുക്ക് മുഴ കാണാൻ പറ്റില്ല. ഇപ്പോൾ ബ്രെയിനിലാണെങ്കിൽ നമ്മളുടെ തലവേദന അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള വ്യതിയാനമായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ ശ്വാസകോശത്തിലായിരിക്കും ചുമയായിരിക്കും, അല്ലെങ്കിൽ ചുമച്ച് തുപ്പുന്നതിൽ രക്തം കാണുകയായിരിക്കും ചെയ്യുക. രക്താർബുദമാണെങ്കിൽ ക്ഷീണം, ചിലപ്പം ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഗംസിലും വായിക്കകത്തുനിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ ഒക്കെ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ബോൺസിലൊക്കെ ആണെങ്കിൽ വേദനയായിരിക്കും. ലിവറിലും കിഡ്നി പോലെയുള്ള അവയവങ്ങളൊക്കെ ആണെങ്കിൽ മിക്കവാറും ക്ഷീണമായിരിക്കും വരുന്നത്. അങ്ങനെ ഓരോ സ്കിന്നിലാണെങ്കിൽ ചിലപ്പോൾ അൾസറായിരിക്കും, നോൺ ഹീലിംഗ് അൾസറായിട്ടായിരിക്കും. അങ്ങനെ ഓരോ അവയവത്തിനും ഏതവയവത്തിനാണ് അസുഖം വന്നിരിക്കുന്നതെന്നനുസരിച്ചായിരിക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുക? ഇപ്പം നമ്മൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹവും. അത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടത് മിക്കവാറും മാറ്റാൻ പറ്റും. അതേസമയത്ത് അത് പടർന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തൊക്കെ ചികിത്സ എടുത്തു കഴിഞ്ഞാലും മാറ്റാനുള്ള സാധ്യത കുറവാണ്. അപ്പം ജനറലി ഓരോ രോഗവും അതിക്രമിച്ച് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും ആ ഏത് അവയവത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മൾ ഉള്ളതനുസരിച്ചായിരിക്കും സിംറ്റംസ് വരിക. അതേസമയത്ത് നമ്മൾ ജനറലി എടുക്കുകയാണെങ്കിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആണ് നമുക്ക് ഏറ്റവും നേരത്തെ തന്നെ, അതായത് വർഷം ഇൻഫ്ലമേഷൻ ഒരു വർഷങ്ങളായിട്ട് നിലനിന്ന് കഴിഞ്ഞിട്ടാണ് ഈ ക്യാൻസറിലേക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഈ നേരത്തെ വരുന്നത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കൗണ്ടർ, WBCs, വെളുത്ത രക്താണുക്കളാണല്ലോ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ക്യാൻസറിൻ്റെ കാരണം തന്നെ ഞാൻ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ക്യാൻസറിന് കാരണമായിട്ട് വരുന്നത്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റാതാകുമ്പോഴാണ്, ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ പറ്റാതാകുമ്പോഴാണ് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ സെൽസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ ക്യാൻസറിന് കാരണമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അതായത് വെളുത്ത രക്താണുക്കൾ, അതായത് ലിംഫോസൈറ്റ് ഉണ്ട്, ന്യൂട്രോഫിൽസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് വെളുത്ത രക്താണുക്കളുണ്ട്, അതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങും.
അപ്പം അത് അതുപോലെ ഇ എസ് ആറ് കൂടാൻ തുടങ്ങും പലരിലും. അപ്പോൾ ഓരോന്നനുസരിച്ചായിരിക്കും ഇത് വരുന്നത്. അപ്പം ഈ പനിയോ ചുമയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഡബ്ല്യു ബി സി കൗണ്ട് കൂടുന്നതാണ് നമ്മൾ എപ്പോഴും കെയർ എടുക്കേണ്ട കാര്യമാണ്. അപ്പം ഡബ്ല്യു ബി സി കൗണ്ടിൽ ലിംഫോസൈറ്റ്സും ന്യൂട്രോഫിലും ഒരു പരിധി വിട്ട് കൂടും. കുറച്ചൊക്കെ കൂടിയാലും നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ഒരു ഒരു നില വിട്ട് കഴിയുമ്പോഴാണ് അത് ബ്ലഡ് ക്യാൻസറാണ് എന്നൊക്കെയുള്ള ചെക്കപ്പിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു കാരണവും ഇല്ലാതെ നമ്മൾ ഡബ്ല്യു ബി സി കൗണ്ട് കൂടി നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും രോഗം, അത് ഓട്ടോഇമ്മ്യൂൺ രോഗമാകാം അല്ലെങ്കിൽ ക്യാൻസറിലേക്കും പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇയോസിനോഫിൽസ് ആണ് കൂടിയിരിക്കുമ്പോൾ, യൂഷ്വലി ഇയോസിനോഫിൽസ് കൂടുമ്പം അലർജി അലർജി ഉള്ളവർക്ക് ഇയോസിനോഫിൽ കൂടും. ബ്ലഡ് ക്യാൻസർ വരാൻ സാധ്യതയാകാം, അല്ലെങ്കിൽ മറ്റ് ക്യാൻസറാണെങ്കിലും ആദ്യം വരുന്നത് ഡബ്ല്യു ബി സി കൗണ്ട് കൂടുന്നു എന്നുള്ളതായിരിക്കും വരുന്നത്. പിന്നെ വരുന്നതാണ് ട്യൂമർ മാർക്കേഴ്സ്. ഇപ്പം നമുക്കൊക്കെ അറിയാം നമ്മൾ ട്യൂമർ മാർക്കേഴ്സും ചെക്ക് ചെയ്യാറുണ്ട്. പി എസ് എ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടാണ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അപ്പോൾ അത് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോസ്റ്റേറ്റിന് ക്യാൻസർ ബാധിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്നുള്ളതാണ്. അതുപോലെ സി എ 125, സി ഇ എ, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, ബീറ്റ എച്ച് സി ജി, അങ്ങനെ പല ട്യൂമർ മാർക്കേഴ്സും ഉണ്ട്. അത് ഓരോരുത്തരുടെ അനുസരിച്ചാണ്. പ്രഗ്നൻസിയിലാണ് ബീറ്റ എച്ച് സി ജി കൂടുന്നത്, പ്രഗ്നൻസിയുടെ മാനിഫെസ്റ്റേഷനിലാണ്. പ്രഗ്നൻസി ഇല്ലാത്ത ഒരാളിൽ ബീറ്റ എച്ച് സി ജി കൂടിയാൽ അതും ഒരു ക്യാൻസർ മാർക്കറായിട്ടാണ് കണ്ടുവരിക. പിന്നെ നമ്മൾ ഒരു ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് നമ്മൾ സ്കാനുകൾ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അൾട്രാസൗണ്ട് സ്കാനോ അല്ലെ സി ടി സ്കാനോ നോക്കുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ മറ്റു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെ ഒരു ചെക്കപ്പ് വരുമ്പോഴാണ്, റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യാറുള്ളത്. അതല്ലാതെ സ്കാനിങ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നത്, ഏതെങ്കിലും അവയവത്തിലോ കാണുമ്പോഴോ. പിന്നെ നമ്മൾ സ്പ്രെഡ് നോക്കാനായിട്ട് ഇത് ക്യാൻസർ എത്ര വ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കാനുള്ളതാണ് പെറ്റ് സ്കാന്. ആക്ച്വലി പെറ്റ് സ്കാനിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആക്റ്റീവാണ്, അതായത് ഗ്ലൂക്കോസ് അപ്റ്റേക്ക് നമ്മളുടെ ബോഡിയുടെ സെല്ലുകളുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അതനുസരിച്ചാണ് എങ്ങോട്ടൊക്കെയാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ആക്ച്വലി അതിൽ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഒരു പെറ്റ് സ്കാനിൽ ഒരു സ്പെഷ്യൽ ഇഞ്ചക്ഷൻ എടുക്കും, അതിന് ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ് എന്ന് പറയും. അതായത് റേഡിയോ ആക്റ്റീവ് ഫ്ലൂറിൻ ലേബൽ ചെയ്ത ഗ്ലൂക്കോസ് മോളിക്യൂൾസാണ് അതിൻ്റെ ഒരു ഇഞ്ചക്ഷനായിട്ട് തന്ന് അതിൻ്റെ അപ്റ്റേക്ക് എവിടെയൊക്കെ വരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ബ്രെയിനിൽ അതിൻ്റെ ചില ഭാഗങ്ങളിൽ ഗ്ലൂക്കോസ് അപ്റ്റേക്ക് കൂടിയിരിക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രെയിൻ സെക്കൻഡറി വന്നു, ലിവറിലുണ്ടേ ലിവർ സെക്കൻഡറി വന്നു, ബോണിലുണ്ടേ ബോൺ സെക്കൻഡറി വന്നു, അതായത് ബോണിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു ക്യാൻസർ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ടോക്സിക്കാണ്. അപ്പോൾ സർജറി ആണെങ്കിൽ തന്നെ ഒരു റാഡിക്കൽ സർജറിയാണ് ചെയ്യുന്നത്, അതായത് ആ ക്യാൻസർ ബാധിച്ച ഭാഗത്തെ മൊത്തമായിട്ടും അതിന് ചുറ്റുമുള്ളതും അതിലേക്ക് ഡ്രെയിനേജ് വരുന്ന ലിംഫ് നോഡ്സിനെയും എല്ലാം എടുത്തു കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സർജറിക്കൊക്കെ മുമ്പ് ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റേഡിയേഷൻ ആണെങ്കിലും ഒക്കെ ഡിസ്ട്രക്റ്റീവ് ആണ്, കീമോതെറാപ്പി ആണെങ്കിലും ഡിസ്ട്രക്റ്റീവ് ആണ്. അതുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിലും നമ്മൾ വെരി ടാർഗറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സൈഡ് ഇഫക്ട്സും വരാം. സോ വളരെയധികം സൈഡ് ഇഫക്റ്റ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റുകളാണ് എപ്പോഴും ക്യാൻസറിന് വേണ്ടി തരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏറ്റവും ഡയഗ്നോസിസ് വെരി ക്ലിയർ ആകാതെ നമുക്ക് തരാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല ക്യാൻസർ മാർക്കേഴ്സും ഈവൻ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതിന് കാരണം അതാണ്. കാരണം ഇപ്പോൾ സി എ 125 അല്ലെങ്കിൽ സി എ ഒക്കെ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് അതാത്യം കൂടാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടും കുറേ കാലങ്ങൾക്ക് ശേഷമേ നമുക്ക് പെറ്റ് സ്കാനിലും ഒക്കെ അല്ലെങ്കിൽ പെറ്റ് സ്കാൻ തന്നെയാണെങ്കിലും കുറച്ച് റേഡിയേഷൻ വരുത്തുന്നതാണ്. അപ്പോൾ കുറച്ചൊരു കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റും വിത്ത് റേഡിയേഷനും ഉള്ളതും നമുക്ക് ഇടാൻ തുടങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ ട്യൂമർ മാർക്കേഴ്സ് ഒന്നും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്.
നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്യാൻസറിന് കാരണം എന്താണെന്നുള്ളതാണ്. ക്യാൻസറിന് കാരണം എന്താണെന്ന് നോക്കുമ്പം നമ്മൾ ഈ മ്യൂട്ടേഷൻസ്, അതായത് നമ്മളുടെ ബോഡി എപ്പോഴും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പം അതിൽ വരുന്ന മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ഡി എൻ എയിൽ വരുന്ന അക്ഷരത്തെറ്റുകളാണ് ഈ ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ചെറിയ എല്ലാ രോഗങ്ങൾക്കും കാരണമാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഈ അക്ഷരത്തെറ്റുകൾ വരുമ്പം നമ്മളുടെ പ്രോട്ടീൻസാണ് നമ്മളുടെ മെറ്റബോളിസത്തെ, പലതരത്തിലുള്ള പ്രോട്ടീൻസുകളൊക്കെയാണ് നമ്മുടെ മെറ്റബോളിസത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു അക്ഷരത്തെറ്റ്, ബേസിക്കലി അക്ഷരത്തെറ്റുകളാണ് ഇതെല്ലാം. ആ അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെറ്റായി എഴുതി കഴിയുമ്പോൾ തെറ്റായ പ്രോട്ടീൻ ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ സെൽസിൻ്റെ ഡിവിഷൻ കൺട്രോൾ ചെയ്യുന്ന ആ മെക്കാനിസത്തെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഈ അക്ഷരത്തെറ്റുകൾക്ക് കാരണം എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് അറിയേണ്ടത്. അതായത് നമ്മളൊരു ക്യാൻസറിനെ പ്രതിരോധിക്കാനോ ചികിത്സിക്കാനോ നോക്കുമ്പം നമ്മൾ ആദ്യം അതിൻ്റെ കാരണം എന്താണെന്നറിയണം. അപ്പം റൂട്ട് കോസ് ഡി എൻ എ ഡാമേജാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഈ ഡി എൻ എ ഡാമേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ബയോപ്സി ചെയ്തിട്ട് അതിനെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡി എൻ എയിൽ വന്നിരിക്കുന്ന ഡാമേജ് ജെൻറ്റിക്, അതായത് ട്യൂമറിൻ്റെ ജെൻറ്റിക് ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്ത് ആണ് പലപ്പോഴും കീമോതെറാപ്പിയൊക്കെ ഏത് വേണമെന്ന് തന്നെ ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റാണ് അതൊക്കെ. അപ്പം ഈ ഡി എൻ എ ഡാമേജിന് കാരണം എന്താണെന്ന് നമ്മൾ അറിയണം. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും, അതുപോലെ തന്നെ വൺസ് നമ്മൾ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുത്ത് ട്രീറ്റ് ചെയ്താലും പിന്നെയും വരുന്നതിന് കാരണം നമ്മൾ ഈ ഡി എൻ എ ഡാമേജ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ബേസ് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അപ്പം ഈ ഡി എൻ എ ഡാമേജ് വരാൻ മെയിനായിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത്. ഒന്ന് ടോക്സിൻസ്. ഫോർ എക്സാമ്പിൾ ലിവർ ക്യാൻസറിന് ആൾക്കഹോൾ യൂസ് ഒരു ടോക്സിനായിട്ടാണ്, ആൾക്കഹോൾ ഒരു ടോക്സിനാണ്. അതുപോലെ തന്നെ ഈ വൈറസുകൾ, എച്ച് ഐ വി, ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ക്യാൻസറസ് കാരണമാകുന്ന വൈറസുകളാണ്. പിന്നെ ബ്ലഡ് ക്യാൻസർ, പ്രത്യേകിച്ച് ലിംഫോമ പോലെയുള്ള ബ്ലഡ് ക്യാൻസറിന് ഒരു എപ്സ്റ്റീൻ ബാർ വൈറസ് എന്നും പറഞ്ഞു ഉണ്ട്. ആ വൈറസാണ്. അപ്പം വൈറസ് പോസിറ്റീവ് ആയിട്ടുള്ള താണോന്നാണ് പലപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നോക്കുന്നത്. അപ്പം ഈ വൈറസുകൾ അവിടെ കിടക്കുന്ന കാരണം അതിൻ്റെ അതുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ പരിധി വിടുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക് പോകുന്നത്. പിന്നെ വേറൊരു കാരണം നമ്മളുടെ എക്സസൈസ് കുറയുന്നത്. അപ്പം ഓൾമോസ്റ്റ് 30% to 35% ഓഫ് ദ ക്യാൻസറിന് കാരണം തന്നെ ഒബേസിറ്റി ആയിട്ടാണ് കാണുന്നത്. ഈ ഒബേസ് പേഷ്യൻസിന് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒബേസിറ്റിയും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. ഈവൻ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷനും കൂടി എടുക്കുന്നുണ്ട്. അപ്പം പലരിലും ഇൻസുലിൻ ലെവൽ 25 നിൽക്കേണ്ടടുത്ത് ഈവൻ 250 ഒക്കെ കാണാറുണ്ട്. അപ്പം ഇൻസുലിൻ ബോഡിയിൽ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകും. അതായത് ഫാഗോസൈറ്റോസിസ് എന്ന് പറയും, അതായത് ഡാമേജ് വന്നതായിട്ടുള്ള കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഈ ഫാഗോസൈറ്റോസിസ് നടക്കാതാവും. അപ്പം നമ്മൾ ഒബേസിറ്റി ഉള്ളവർക്ക് അല്ലെ പി സി ഒ ഡി ഉള്ളവർക്ക് ഡയബറ്റിക് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. അത് തന്നെ നമുക്ക് ക്യാൻസറിലേക്ക് പോകുന്നതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. പിന്നെ ന്യൂട്രീഷണൽ ഇംബാലൻസ് അല്ലെ ഡെഫിഷ്യൻസീസ്. ഇപ്പം ന്യൂട്രീഷൻ കൂടുവാണെങ്കിലും, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഡയറ്റിൽ ഒമേഗ 6 അളവും അതുപോലെ സോഡിയത്തിൻ്റെ അളവും ഒക്കെ കൂടുതലാണ്. അത് അങ്ങനെ ഏതെങ്കിലും ന്യൂട്രിയൻ കൂടുവോ, അതുപോലെ എല്ലാവരും തന്നെ ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഇവിടെ കേരളത്തിലുള്ള ഒരു 100 വൈറ്റമിൻ ഡി സപ്പോർട്ട് എടുക്കാത്തവർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 95 വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അപ്പം അങ്ങനെ പല ന്യൂട്രിയൻസിൻ്റെയും ഡെഫിഷ്യൻസി വരുമ്പോൾ ഈ മെറ്റബോളിക് എറർ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ഡി എൻ എ ഡാമേജും ഡി എൻ എയിലെ ഈ പുതിയ സെൽസ് വരുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരത്തെറ്റുകളും ഉണ്ടാകുന്നത്. പിന്നെ ടോക്സിൻസ്. നമ്മുടെ ഇപ്പോൾ ടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, ഇപ്പോൾ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ടോക്സിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വൈറസ് എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ ടോക്സിനായിട്ട് വരും. പിന്നെ കളർ, നമ്മൾ ന്യൂട്രിഷൻ അല്ലാത്ത എല്ലാം ടോക്സിനായിട്ടാണ് നമ്മുടെ ബോഡി കൺസിഡർ ചെയ്യുന്നത്. ഈവൻ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, പല മെഡിസിൻസും ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റഡീസിൽ വരുന്നുണ്ട്.
പ്രത്യേകിച്ച് ഈ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, പിന്നെ ഈവൻ ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ പലതും ക്യാൻസറിന് സാധ്യത കൂട്ടും. അതുപോലെ ഈ ഇമ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ക്യാൻസറിന്, ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് വേറൊരു രീതിയിലും അല്ല, മെയിൻലി ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഈ ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഒബേസിറ്റി ഉണ്ടെങ്കിൽ അത്, എക്സസ് ഫാറ്റ് ഇൻ ദ ബോഡി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഒമേഗ 6 ഒമേഗ 3 രണ്ട് ഫാറ്റുകളാണ്. അതിൽ ഈ ഒമേഗ 6 ഇൻഫ്ലമേഷൻ കൂട്ടുകയും ഒമേഗ 3 ഇൻഫ്ലമേഷൻ ഓർ റീജനറേറ്റീവ് പർപ്പസിനെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ ബാലൻസ് ഐഡിയലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1:1 ആണെന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പം ഈ 1:1 നമ്മൾ ഈ ഒമേഗ 3-6 ബാലൻസ് കൊണ്ടുവരാനും ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ ഏകദേശം 1:4 കൊണ്ടുവരാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസറിൻ്റെ ചാൻസ് വളരെ കുറയ്ക്കാൻ കഴിയുന്നു എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി ഉത്തമമായി നിലനിർത്തുന്നതിലൂടെ മാത്രമേ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ വീണ്ടും വരാതെ നോക്കാനും കഴിയൂ. 2, ക്യാൻസർ വരുന്നത് പെട്ടെന്നല്ല. ക്ഷീണവും മുഴയും രക്തസ്രാവവും ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്, ESR, ഇൻസുലിൻ തുടങ്ങി പല എൻസൈമുകളും തുടങ്ങി പല ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും കൂടി തുടങ്ങും. അതിനുശേഷമാണ് PSA, CA125, CEA തുടങ്ങിയ ക്യാൻസർ മാർക്കേഴ്സ് തുടങ്ങുന്നത്. ക്യാൻസർ ഒരു പരിധിക്കപ്പുറം വളർന്നാൽ മാത്രമേ സ്കാനിങ്ങിൽ കാണാൻ കഴിയൂ. 3, ക്യാൻസർ ചികിത്സയിലെ ഓപ്പറേഷനുകളും മരുന്നും റേഡിയേഷനും എല്ലാം ക്യാൻസർ ബാധിത ഭാഗത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതിനാൽ കൃത്യമായ രോഗനിർണയത്തിന് ശേഷം മാത്രമേ ഇത്തരം ചികിത്സകൾ നൽകാനാകൂ. ക്യാൻസർ പടർന്ന് മറ്റ് അവയവങ്ങളിലേക്ക് എത്തിയാൽ ഇത്തരം ചികിത്സകൾ വഴി രോഗമുക്തിക്കുള്ള സാധ്യത തീരെ കുറയുന്നു എന്ന് മാത്രമല്ല, ചികിത്സയുടെ പാർശ്വഫലങ്ങൾ താങ്ങാൻ തന്നെ രോഗിക്ക് കഴിയണമെന്നില്ല. അപ്പം ഈ ബേസിക് ഒരു ഡയഗ്നോസിന് മുമ്പ്, അതായത് ഫേം ഡയഗ്നോസിന് മുമ്പ് ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും തരാൻ, ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മളൊരു എന്തെങ്കിലും ഒരു മാർക്കർ ചെറുതായിട്ട് കൂടി, ഓർ ഈവൻ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും CA125 അല്ലെങ്കിൽ പോലെയുള്ള ക്യാൻസർ മാർക്കേഴ്സ് കുറച്ച് കൂടുതൽ കണ്ടു എന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്ത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലേക്കല്ല നമ്മൾ, ക്യാൻസർ സസ്പെക്റ്റ് ചെയ്താൽ, ഒരു സസ്പെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്യാൻസറിൻ്റെ ഫേം ഡയഗ്നോസിസ് എത്തണമെങ്കിൽ മിക്കവാറും 1 മാസമെങ്കിലും പിടിക്കും. കാരണം ഒരു ബയോപ്സി, ഒരു ഹിസ്റ്റോപതോളജി ഡയഗ്നോസിസ് ആണ് ഫൈനൽ ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം സ്കാനിങ്ങുകളും പെറ്റ് സ്കാനും ബയോപ്സിയും പിന്നെ അതിൻ്റെ റിപ്പോർട്ടും യൂഷ്വലി ഒരു ഡോക്ടർ മാത്രം കണ്ടിട്ട് ഒരു ക്യാൻസറിൻ്റെ റിപ്പോർട്ട് ബയോപ്സിയിൽ തരില്ല. കാരണം വേറൊരു സെക്കൻഡ് ഒപ്പീനിയനും എല്ലാം എടുത്തിട്ടായിരിക്കും നമ്മൾ കീമോതെറാപ്പിയോ ഒരു ഡിസ്ട്രക്റ്റീവ് സർജറിയോ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പുള്ള സമയത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ജീവിതശൈലി ക്രമീകരണം, അതായത് കറക്റ്റായിട്ടുള്ള ഫുഡും ഒക്കെ എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ ഒക്കെ നോക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ ചെയ്യാം. എന്നിട്ട് അതുപോലെ തന്നെ ആ അതിന് ഇഫക്റ്റ് കിട്ടുന്നുണ്ടോയെന്നും നമുക്ക്, ഈ ട്യൂമർ മാർക്കേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സോ കുറയുന്നുണ്ടോയെന്നും നോക്കിയാൽ തന്നെ മതി അതിന് ഇഫക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ. അല്ലാതെ വീണ്ടും വീണ്ടും സ്കാനുകൾ പോലും ചെയ്യേണ്ട വരുന്നില്ല. അപ്പം നമ്മൾ അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. വൺസ് ക്യാൻസർ സസ്പെക്ട് ചെയ്താൽ അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജീവിതശൈലി ക്രമീകരണമാണ് നോക്കേണ്ടത്. 4, പോഷകക്കുറവും ഭക്ഷണത്തിലൂടെയും ശ്വാസത്തിലൂടെയും ലേപനങ്ങളിലൂടെയും മരുന്നുകളായും ഒക്കെ ശരീരത്തിലെത്തുന്ന വിഷാംശവും വ്യായാമക്കുറവും മൂലം രക്തഓട്ടം കുറയുന്നതിനാൽ കോശങ്ങളിലെ വിസർജ്യ വസ്തുക്കൾ മാറ്റാനാകാത്തതും ആണ് ക്യാൻസറിൻ്റെ അടിസ്ഥാന കാരണം. പോഷകക്കുറവും വിഷാംശവും ശരീരത്തിൻ്റെ പുതുക്കിപ്പണിയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന കോശങ്ങളിൽ ഉണ്ടാക്കുന്ന ജനിതക തകരാറുകൾ,
അഥവാ അക്ഷരത്തെറ്റുകൾ ഓർ മ്യൂട്ടേഷൻസ് അതിരുവിടുന്നതാണ് ക്യാൻസർ കോശങ്ങളുടെ ജനനത്തിന് കാരണം. 5, പോഷകങ്ങൾ അല്ലാത്തതല്ല മരുന്നുകൾ പോലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വിഷവസ്തുവാണ്. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ക്യാൻസർ, ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കായി കഴിക്കുന്ന ചില മരുന്നുകളുടെ ദീർഘനാളത്തെ ഉപയോഗം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV, എബ്സ്റ്റീൻ ബാർ വൈറസ്, പാപ്പിലോമ വൈറസ് തുടങ്ങിയ അണുബാധകളും ക്യാൻസറിന് കാരണമാകും. 6, ഇമ്മ്യൂൺ സിസ്റ്റമാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കേണ്ടത്. പ്രഷറും പ്രമേഹവും അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും അവയ്ക്കായി കഴിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്ന മരുന്നുകളും മൂലം ശക്തിക്ഷയിച്ച ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നതാണ് ക്യാൻസർ കോശങ്ങൾ പെരുകാനും മുഴകളായി മാറാനും മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാനും ഒക്കെ ഇടയാക്കുന്നത്. 7, ക്യാൻസർ കോശങ്ങൾക്ക് വളരാൻ ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഭക്ഷണത്തിൽ നിന്നും സ്റ്റാർച്ചും ഷുഗറും ഒഴിവാക്കുക എന്നതാണ് ക്യാൻസർ ചികിത്സയുടെ ആദ്യ സ്റ്റെപ്പ്. അരി, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറി തുടങ്ങിയെല്ലാം ദഹനശേഷൻ ഗ്ലൂക്കോസായാണ് മാറ്റുന്നത്. അതിനാൽ ക്യാൻസർ രോഗികൾ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണം. 8, അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, PCOD തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇൻസുലിൻ ലെവൽ കൂടുന്നത് കേടാകിയതും ക്യാൻസർ ബാധിതവുമായ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ശക്തിയെ മരവിപ്പിക്കും. ടൈപ്പ് 2 പ്രമേഹത്തിനായി കഴിക്കുന്ന മരുന്നുകളും ഇൻസുലിനും സ്റ്റാർച്ചും ഷുഗറും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതോടെ രക്തത്തിലെ ഇൻസുലിൻ കുറയുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കും. 9, പുതിയ കോശങ്ങളുടെ നിർമ്മിതിക്കായി എല്ലാ പോഷകങ്ങളും ഉത്തമമായ അളവിൽ ലഭിക്കുന്നു എന്നുറപ്പാക്കാനും ഭക്ഷണത്തിലൂടെയും ലേപനങ്ങളിലൂടെയും മരുന്നായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനും ഓൾറെഡി ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശം മാറ്റാൻ ശരീരത്തെ സഹായിക്കുകയുമാണ് ക്യാൻസറിൽ നിന്നും മോചനം നേടാനും വീണ്ടും വരാതിരിക്കാനും ചെയ്യേണ്ടത്. 10, അരിയും ഗോതമ്പും പഴവും പച്ചക്കറിയും ഒന്നും കഴിക്കാനാകില്ല എങ്കിൽ പിന്നെ എന്ത് കഴിക്കും എന്നതാണ് പ്രശ്നം. ഇലക്കറികളും മത്സ്യം, മുട്ടയും മാംസവും പോലുള്ള സ്റ്റാർച്ചും ഷുഗറും ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കളാണ് ഇവർക്ക് നൽകാനാകുക. അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കാര്യമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിൽ ലഭിക്കുന്നു എന്നുറപ്പാക്കുക എന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. ക്യാൻസർ രോഗിക്ക് വളരെ ശ്രദ്ധയോടെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുമുള്ള ഭക്ഷണ ക്രമീകരണവും വ്യായാമവും നൽകേണ്ടത് അത്യാവശ്യമാണ്. ട്യൂമർ ലോഡ് കുറയ്ക്കാനായി, ക്യാൻസർ സെൽസിനെ മാറ്റാനായി, ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കാനായി അധികം ഡിസ്ട്രക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള ഓപ്പറേഷനുകളും റേഡിയേഷനും മരുന്നുകളും ഉപയോഗിക്കാം. രോഗം മാറിയാലും വീണ്ടും വരാതിരിക്കാനായി ജീവിതശൈലി ക്രമീകരിക്കേണ്ടതും ശരീരഘടന ഉത്തമമായി നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഒന്നും നൽകുന്നു. അടുത്തതായി
എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും ട്യൂമർ മാർക്കേഴ്സും ഒക്കെ ഏത് ലെവലിലാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ പോഷണവും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും അതിലൂടെ പുതിയതായി ഉണ്ടാകുന്ന കോശങ്ങൾക്ക് DNA ഡാമേജ്, അതായത് ക്യാൻസർ, ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയുമാണ് വേണ്ടത്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ക്യാൻസർ മാത്രമല്ല പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഹൃദ്രോഗവും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനാകും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെ വ്യതിയാനങ്ങളും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകളും പരിഹരിക്കാനാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനാകും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. ക്യാൻസറിന് ചികിത്സ എടുക്കുന്നവർക്കും കുടുംബത്തിൽ പാരമ്പര്യമായി ക്യാൻസർ ഉള്ളവർക്കും ഒരിക്കൽ ക്യാൻസർ വന്ന് ചികിത്സയിലൂടെ മാറിയ ക്യാൻസർ സർവൈവേഴ്സിനും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.